തിരിച്ചു വരാം. ശങ്കുട്ടി ദാസ്, നാടകീയമായിട്ടുള്ള പിന്മാറ്റം, ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട്, താങ്കൾ എങ്ങനെ കാണുന്നു? സ്വാമി ചേട്ടൻ, നാടകീയമായിട്ടുള്ള പിന്മാറ്റം തന്നെയാണ്. പക്ഷെ ആ നാടകീയമായിട്ടുള്ള പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയമല്ല ഉള്ളത്, അയ്യപ്പനാണുള്ളത്. ഈ ഹർജി സമർപ്പിച്ചവർ തന്നെയാണ് ആ ഹർജിയിൽ നിന്ന് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറുന്നത്. അതിനു പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ പ്രേരണയോ അല്ല ഉള്ളത്. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ള ഒരു തടസ്സം മാത്രമാണ് ഈ ഇത്രയും നീണ്ടുപോകാനുള്ള കാരണം. അവർ കൃത്യമായിട്ട് ഇന്നലെ ഓർഗനൈസറിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ഇതിനെ ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. ഇത് ഒരു ആചാരത്തിന്റെയോ ശബരിമല ക്ഷേത്രം പിന്തുടരുന്ന ആചാരത്തിന്റെയോ അവിടെ പിന്തുടർന്നു വരുന്ന താന്ത്രിക പാരമ്പര്യത്തെ പറ്റിയോ ഞങ്ങൾക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ജയമാല എന്നൊരു സ്ത്രീ ശബരിമലയിൽ കയറിയെന്നും അത് ആചാരലംഘനമാണെന്നുള്ള പേരിൽ അതിനെ തുടർന്ന് അവിടെ ശുദ്ധികലശം നടത്തി എന്നുമുള്ള ചില പത്രവാർത്തകൾ വിശ്വസിച്ച് അവിടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ത്രീകൾ പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ടും അവരെ അവിടെ പ്രവേശിക്കാൻ അനുവദിക്കാതെ വിവേചനപരമായിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള പത്രവാർത്തകൾ വിശ്വസിച്ച് അവിടെ ഒരു ജെൻഡർ ഇഷ്യൂ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കേസ് കൊടുത്തത്. എന്നാൽ അതിനുശേഷം ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ തന്നെ ഈ ആചാരം പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അയ്യപ്പന്റെ ഭക്തരായ ഞങ്ങൾ ശബരിമലയിലെ ആചാര പദ്ധതികളെയോ വ്രതനിഷ്ഠ ഉൾപ്പെടെയുള്ള പൈതൃക പദ്ധതികളെയോ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വാമി നിഷ്കർഷിച്ചിട്ടുള്ള പ്രായപരിധി എത്രയാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ, ആ സമയത്തെ ഞങ്ങൾക്ക് ദർശനം വേണ്ടു എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുടെ അഭിപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു സ്ത്രീ വിവേചനത്തിന്റെ പ്രശ്നമല്ല, ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടത്. ആ സ്ത്രീ കൃത്യമായി പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് പ്രേരണകുമാർ എന്നവർ കൃത്യമായി പറയുന്നുണ്ട്, ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സനാതനധർമ്മത്തിലെ വൈവിധ്യങ്ങളെ പറ്റി ഞങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. വിശദമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത്തരത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ ഈ ധർമ്മത്തിലുണ്ട്, അതിലേതെങ്കിലും ഒന്നിനെ ഇല്ലാതെയാക്കി എല്ലാത്തിനും ഒരു ഏകധാരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ധർമ്മത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതെയാക്കും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ആചാരങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു പറയുന്ന വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുന്നു. സത്യം മനസ്സിലാക്കി ഹർജിക്കാർ തന്നെ പിന്മാറുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ആളുകൾ എന്തിനാണ് ഇത്ര പ്രകോപിതരാകുന്നത്? ഇതില് നാടകീയത ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രേരിപ്പിച്ചത് അയ്യപ്പ സ്വാമിയാണ് ഏറ്റവും ഒടുവിൽ. കാരണം ഈ കേസ് നടത്തിയിരുന്നത് കോടതിയിൽ മാത്രമല്ല, ഈ കേസ് നടത്തിയിരുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൂടിയാണ്. ഈ കേസിനെ ശബരിമലയെ കൃത്യമായി ആക്ഷേപിക്കാനും അവിടെ ഏതൊക്കെയോ തരത്തിലുള്ള സ്ത്രീ വിവേചനം നടക്കുന്നുവെന്നും അവിടെ സ്ത്രീ വിരുദ്ധതയാണെന്നും അവിടെ ഏതൊക്കെയോ പൗരോഹിത്യത്തിന്റെ ആൺകോയ്മകൾ അടക്കി വാഴുകയാണെന്നും ഒക്കെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ചില തൽപര രാഷ്ട്രീയക്കാർക്ക് അവരുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തരത്തിലുള്ള പ്രതിബന്ധം നേരിട്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ അവർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. കോടതിക്ക് ഇപ്പോ അഡ്വക്കേറ്റ് ഇന്ദിര പറയുന്നുണ്ടായിരുന്നു അവിടെ സ്ത്രീകൾക്ക് വിവേചനമുണ്ട്, അവിടെ സ്ത്രീകൾക്ക് വിവേചനമില്ല. ഈ കേസിന്റെ ബേസിക് മെറിറ്റ്സ് അവരെത്ര പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് ആർട്ടിക്കിൾ 14 15 17 ബന്ധപ്പെട്ട കേസൊന്നുമല്ല. ആർട്ടിക്കിൾ 25(1) ആർട്ടിക്കിൾ 26 ഈ കേസിലെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള RP Singh ഇന്നലെ ആർട്ടിക്കിൾ 14 ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ആർട്ടിക്കിൾ 15 ഇവിടെ ഉന്നയിക്കേണ്ട കാര്യമില്ല, കാരണം അത് ആർട്ടിക്കിൾ 25(1)ന്റെ കീഴിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് എന്നുള്ളതാണ്. ഇത് വിശ്വാസികൾക്ക് അവരുടെ ആചരണ ആരാധനാ പദ്ധതികളിൽ വിശ്വസിക്കാനും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആരാധനാ സ്ഥാപനത്തിന് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള വിശ്വാസ സമ്പ്രദായങ്ങൾ നിലനിർത്താൻ ആർട്ടിക്കിൾ 26 അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഡിനോമിനേഷനുകൾക്കുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ മുകളിൽ ഏതെങ്കിലും ചില വ്യക്തികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് കടന്നുകയറാൻ സാധിക്കില്ല. ഈ ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ പേരിൽ സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഹിസ്റ്ററിയാണത്. അവിടെ നമ്മളുടെ ഒരു അവകാശത്തെ ലംഘിക്കുകയാണത്. ഏത് സ്ത്രീക്കും അമ്പലത്തിൽ കയറുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുമ്പോൾ ഒരു സ്ത്രീയെ ഇവിടെ കയറ്റത്തില്ല എന്ന് പറയുന്നത് അത് മെൻസ്ട്രേഷന്റെ പേരിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വേർകൃത്യമാണത്. ആ കസ്റ്റം അതിനൊരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല, ആചാരം തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. സ്ത്രീകളുടെ അവകാശത്തെ മാനിക്കണം. സ്ത്രീക്ക് പുരുഷനെ പോലെ തന്നെ അമ്പലത്തിൽ കയറാനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് അനുവദിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശങ്കു, മറുപടി. ശങ്കു, ഇവര് സ്വന്തമായിട്ട് ഒരു വാദം ഉണ്ടാക്കിയിട്ട് ഇവരതിനുള്ള പരിഹാരം പറയുകയാണ്. മെൻസ്ട്രുവേഷനാണ് ശബരിമലയിലെ പ്രശ്നം എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്?
തന്ത്രി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലോ അല്ലെങ്കിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലോ അല്ലെങ്കിൽ പീപ്പിൾ ഫോർ ധർമ്മ ഈ കേസിൽ എതിർകക്ഷികളായി കൊടുത്തിട്ടുള്ള ആരെങ്കിലും കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലോ മെൻസ്ട്രുവേഷൻ ആണ് അല്ലെങ്കിൽ സ്ത്രീയുടെ ആർത്തവം കാരണമാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വിലക്കുണ്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വിലക്കുള്ളത് അവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം കൊണ്ടാണ്, പ്രതിഷ്ഠയുടെ ഭാവം കൊണ്ടാണ്, അവിടുത്തെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണ്. അതേസമയം അവിടെയുള്ളത് ഒരു ബ്രഹ്മചാരിണി ആയിട്ടുള്ള ദേവിയാണെങ്കിൽ അവിടെ വിലക്കുണ്ടാവുക പുരുഷന്മാർക്കാണ്. അപ്പൊ നിങ്ങൾ അത് മെൻസ്ട്രുവേഷന്റെ പേരിലാന്ന് പറയുമോ? അവിടുത്തെ പ്രതിഷ്ഠയുടെ ഭാവം കൊണ്ടാണ്. അത് ഇന്നലെ സുപ്രീം കോടതിയിൽ തന്നെ വളരെ ക്ലിയർ ആയി വന്നിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ പ്രതിഷ്ഠയുടെ ഈ ഡയറ്റി എന്ന് പറയുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അദ്ദേഹം ഒരു പെർപെച്വൽ മൈനറുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു ലീഗൽ ഇൻഡിവിജ്വൽ ആണ്. സ്വന്തമായിട്ട് സ്വത്തുള്ള, സ്വന്തമായി ടാക്സ് കൊടുക്കുന്ന, സ്വന്തമായി കേസ് നടത്താൻ അധികാരമുള്ള, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ള ഒരു ഡയറ്റിക്ക് റൈറ്റ് ഓഫ് പ്രൈവസി ഉണ്ട് ആർട്ടിക്കിൾ 21 അടിസ്ഥാനത്തിൽ. ഡയറ്റിക്ക് ഉണ്ട് ചില മൗലികാവകാശങ്ങൾ. സ്ത്രീകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മൗലികാവകാശത്തിന് ഡയറ്റിയുടെ മൗലികാവകാശത്തെ ഹനിക്കാൻ സാധിക്കില്ല. ഇവിടെ മെൻസ്ട്രുവേഷനാണ് ഈ എന്താ വിലക്കിന്റെ കാരണം എന്നൊരു നരേറ്റീവ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്നതിന് എന്താ പരിഹാരം? അതുപോലെ തന്നെ ഇതിപ്പോ ആർ പി ഗുപ്തയുടെ കാര്യം പറഞ്ഞു, ഈ കേസ് കൊടുത്തിട്ടുള്ള വക്കീലിന് ഈ കേസിന്റെ യാതൊരു സംഗതികളും അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഹർജിക്കാരായിട്ടുള്ള സ്ത്രീകൾ പറയുന്നു അവർക്ക് ഈ കേസിന്റെ യഥാർത്ഥ സംഗതികളോ അവിടുത്തെ ആചാരനിഷ്ഠകളോ താന്ത്രിക പാരമ്പര്യമോ അറിയില്ല എന്ന്. അവസാനം വാദിച്ചു വരുമ്പോൾ ഇവിടുത്തെ യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടുത്തെ ആചാരങ്ങളെ പറ്റി യാതൊരു ധാരണയില്ല എന്നാണ് തെളിയുന്നത്. പണ്ടുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാൻ മറ്റേ കല്ലും മുള്ളും നിറഞ്ഞ വഴിയായതുകൊണ്ട് പ്രയാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയന്ത്രണം വെച്ചതെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ടല്ല അതിന്റെ ഒരു നിയന്ത്രണം വെച്ചിട്ടുള്ളത്. അവിടെ നിയന്ത്രണം വെച്ചിട്ടുള്ളത് അവിടുത്തെ അയ്യപ്പന്റെ പ്രതിഷ്ഠാസങ്കല്പം, നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലുള്ള ദർശന സ്പർശനാദി അഷ്ടവൈധുനങ്ങളും പാടില്ലാത്ത വൈരാഗിയായിട്ടുള്ള സ്ത്രീവിരക്തനായിട്ടുള്ള സന്യാസി വിഭാഗത്തിലുള്ള അയ്യപ്പനായതുകൊണ്ടാണ്. അതേസമയം ഈ ബ്രഹ്മചാരിത്വം എന്ന് പറയുന്ന സംഗതി പുരുഷന് മാത്രമുള്ളതല്ല, ബ്രഹ്മചാരിണികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ആ ശബരിമലയ്ക്ക് പകരം ബ്രഹ്മചാരിണിയായിട്ടുള്ള ഒരു ദേവി ഇരിക്കുന്ന ക്ഷേത്രമാണുള്ളതെങ്കിൽ അവിടെ പോകാൻ പുരുഷനാവും വിലക്കുള്ളത്. ഉദാഹരണങ്ങൾ എത്രയോ ഉണ്ട്. ഒഡീഷയിലെ പഞ്ചബാരാഹി ക്ഷേത്രം, പഞ്ചബാരാഹി ക്ഷേത്രത്തിൽ 400 കൊല്ലമായിട്ട് പുരുഷന്മാർ കയറിയിട്ടില്ല. അസമിലെ കാമാഖ്യ, അതുപോലെ തന്നെ നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃപ്പൂത്ത്, അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിൽ അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ആറ്റുകാൽ പൊങ്കാലയിൽ പുരുഷന്മാർക്ക് പ്രവേശനം പൊങ്കാലയിടാൻ സാധിക്കാറില്ല. അത് ഇതിന്റെ ഒരു വൈവിധ്യമാണ്. ഇവിടെ മണ്ണാരശാലിലും പാമ്പുമേക്കാട്ടും പൂജ ചെയ്യാൻ സ്ത്രീകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. കൊട്ടംകുളങ്ങര ഉത്സവത്തിന് പുരുഷന്മാർ പോലും സ്ത്രീകളുടെ വേഷം ധരിച്ചിട്ടാണ് പങ്കെടുക്കുന്നത്. അതൊക്കെ ഈ ധർമ്മത്തിലുള്ള വൈവിധ്യങ്ങളാണ്. അതാണ് ഈ ധർമ്മത്തിന്റെ സൗന്ദര്യം. ഈ ബഹുസ്വരതയാണ് ഈ ധർമ്മത്തിന്റെ ജീവൻ. അതല്ലാതെ ഇത് മുഴുവൻ വിവേചനമാണെന്ന് ആരാ പറഞ്ഞത്? ഈ മെൻസ്ട്രുവേഷൻ എന്നുള്ള പോയിന്റ് നിങ്ങൾ മാത്രം ഉന്നയിക്കുന്നതാണ്. ഞാനൊരു സത്യം പറയാം, 2006 കൊടുത്തിട്ടുള്ള ഹർജിയിൽ 2016 ഹാപ്പി ടു ബ്ലീഡ് എന്ന് പറയുന്ന സംഘടന കക്ഷി ചേർന്നിട്ടുള്ളത്. അതുവരെ ഇതിൽ മെൻസ്ട്രുവേഷന്റെ ഒരു ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. 2006 വിഷയം അവിടെ ലിംഗവിവേചനമായ വിഷയം, ലിംഗവിവേചനം. അതെ, ഇനി ലിംഗവിവേചനത്തിന്റെ കാര്യം ചോദിക്കട്ടെ. ലിംഗവിവേചനത്തിന്റെ പ്രശ്നം പറയട്ടെ. അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തമ്മിലാണോ വിവേചനമുള്ളത്? അല്ല, അവിടെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും ഇടയിലാണ് വിവേചനമുള്ളത്. ഒരു പ്രത്യേക പരിധിയിലുള്ള സ്ത്രീകളും പ്രായപരിധിയിലുള്ള സ്ത്രീകളും മറ്റൊരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകളും തമ്മിലാണ് വിവേചനം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകാം അവിടെ, പക്ഷെ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പോകാൻ പാടില്ല, ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പോവാം. അവിടെ വിമൻ വേഴ്സസ് വിമൻ ആണ്. ആർട്ടിക്കിൾ 15 പറയുന്ന ഡിസ്ക്രിമിനേഷൻ എവിടെയാണ് ഒന്ന് പറയൂ. ഏജിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ എവിടെയാണ് ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 15 പറയുന്നത് ദി സ്റ്റേറ്റ് ഷാൾ നോട്ട് discriminate on the basis of religion, caste, creed, place of birth, sex എന്നാണ്. അതിൽ എവിടെയാണ് ഏജ് ഉള്ളത്? അവിടെ ഉള്ളത് സ്ത്രീകൾക്കിടയിൽ തന്നെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അവിടെ എല്ലാ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിവേചനമാവില്ല. ഈ ഈ ആചാരത്തെ പറ്റി യാതൊരു ധാരണയില്ലാതെ ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാതെ ആരെങ്കിലും പറയുന്ന വാദങ്ങൾ കേട്ട് അതിനുള്ള മറുവാദങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇവരെ പോലെ ഏതെങ്കിലും കാലത്ത് സത്യം ബോധ്യപ്പെട്ട് തിരുത്താൻ നിങ്ങളെ അയ്യപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ.